എല്ലാം ഒരേ ശ്രേഷ്ഠതയാണ്. അതിൽ ഏറ്റവും ശ്രേഷ്ഠത സുബഹി നമസ്കാരത്തിന്റെ മുമ്പുള്ള രണ്ടറക്കാത്ത സുന്നത്തിന്, ഫത്തറാവീഹ് ശേഷം തറാവീഹ് നമസ്കാരം, ഫല്ലുഹ പിന്നെ ലുഹ, പിന്നെ റക്കായത്ത തൊവാഫി തൊവാഫിൻ്റെ രണ്ടറക്കാത്ത്, പിന്നെ തഹിയത്തിൻ്റെ രണ്ടറക്കാത്ത്, പിന്നെ ഇഹ്റാമിൻ്റെ രണ്ടറക്കാത്ത്, പിന്നെ വുദൂഇൻ്റെ രണ്ടറക്കാത്ത്, ഇങ്ങനെ 14 ക്രമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരു പക്ഷേ തഹജ്ജുദ് നമസ്കാരം പറഞ്ഞില്ല. തഹജ്ജുദ് നമസ്കാരം എന്ന് പറഞ്ഞ അന്ന തഹജ്ജുദ ഹുവ സ്വലാത്തു ബഅദ നൗമീന, ഉറങ്ങി നിന്ന ശേഷം ഏത് രണ്ടറക്കാത്ത് നമസ്കരിച്ചാലും തഹജ്ജുദിൻ്റെ കൂലി കിട്ടും. ഉറക്കില്ലെന്ന് ഉണർന്ന് രണ്ടറക്കാത്ത് നമസ്കരിച്ചാൽ തഹജ്ജുദായി, അത് ഉറങ്ങാത്തവൻ ഇല്ലതാനും. ഉറക്ക് അതിൻ്റെ നിബന്ധനയിൽപ്പെട്ടതാണ്. ഫർദ് നിസ്കാരത്തിന് മുമ്പും ശേഷവുമായി നിസ്കരിക്കുന്ന നിസ്കാരങ്ങളാണ് റവാത്തിബ് സുന്നത്തുകൾ. നമ്മുടെ ആളുകൾക്ക് ഈ സുന്നത്ത് എപ്പോൾ നിസ്കരിക്കണം, എങ്ങനെ നിസ്കരിക്കണം എന്നൊന്നും അറിയില്ല. അതൊക്കെ ശ്രദ്ധിച്ച് നിസ്കരിക്കാൻ പറ്റാത്ത സമയങ്ങളുണ്ട്, സുന്നത്തുകൾ ഇല്ലാത്ത ചില നിസ്കാരങ്ങളുണ്ട്, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫർദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമായി നിസ്കരിക്കുന്ന നിസ്കാരങ്ങളാണ് റവാത്തിബ് സുന്നത്തുകൾ. അപ്പോൾ ഇനി നമ്മുടെ ഈ ക്ലാസ്സിൽ റവാത്തിബ് റവാത്തിബ് എന്ന് പറഞ്ഞാൽ ഫർദ് നിസ്കരിക്കുന്നതിൻ്റെ മുമ്പും ഫർദ് നിസ്കരിച്ചതിന് ശേഷവും അതോടനുബന്ധിച്ചുള്ള ആ സുന്നത്ത് നിസ്കാരമാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ റവാത്തിബ് എന്നേ പറയും. ഇവയിൽ മുഅക്കദായത് 10 മുഅക്കദല്ലാത്തത് 12 കൂട്ടി മൊത്തം 22 റക്കായത്താണ് റവാത്തിബ് സുന്നത്തുകൾ. മുഅക്കദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബലപ്പെട്ട സുന്നത്ത്. അതൊന്ന് വിശദീകരിച്ച് പറയാം. റവാത്തിബ് സുന്നത്തുകൾ മൊത്തം 22 ആ 22 ഏതാണെന്ന് പഠിക്കാം. സുബഹി നിസ്കാരത്തിന് മുമ്പ് 2 കണക്ക് കൂട്ടണം. നിങ്ങൾ ഞാൻ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ കണക്ക് കൂട്ടിയാൽ അവർക്ക് അതിൻ്റെ എണ്ണം കൃത്യമായി കിട്ടും. സുബഹി നിസ്കാരത്തിന് മുമ്പ് 2, ളുഹറിന് മുമ്പ് 4, ളുഹർ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം 4, അസറിൻ്റെ മുമ്പ് 4, അസറിൻ്റെ ശേഷമില്ല, മഗ്രിബ് നിസ്കരിക്കുന്നതിന് മുമ്പ് 2, മഗ്രിബ് നിസ്കരിച്ചതിന് ശേഷം 2, ഇശാ നിസ്കാരത്തിൻ്റെ മുമ്പ് 2, ഇശാ നിസ്കാരത്തിൻ്റെ ശേഷം 2. ഇപ്പം മൊത്തം 22. നിങ്ങൾ കൂട്ടി നോക്കിയാൽ കൃത്യമായി നിങ്ങൾക്ക് കിട്ടും. ഇവയിൽ മുഅക്കദ് 10 പറഞ്ഞല്ലോ. ഈ പറയപ്പെട്ടതിൽ തന്നെ 10 പ്രധാനപ്പെട്ടതാണ്. അവ ഏതൊക്കെയാണ്? ഈ പറഞ്ഞതിൽ പെട്ടത് തന്നെ 10 വേർതിരിക്കുന്നു, വേറെ 10 ഈ 22 പെട്ട 10. സുബഹിക്ക് മുമ്പ് 2 പറഞ്ഞല്ലോ, ആ 2 മുഅക്കദായ സുന്നത്താണ്, സുബഹിക്ക് മുമ്പുള്ള 2. പിന്നെ ദുഹറിന് മുമ്പുള്ള 2, പിന്നെ ദുഹറിന് ശേഷമുള്ള 2, പിന്നെ മഗ്രിബിന് ശേഷമുള്ള 2, പിന്നെ ഇഷാക്ക് ശേഷമുള്ള 2. ഈ 10 ഈ 10 മുഅക്കദാണ്. ഇതെങ്കിലും നമ്മൾ നിസ്കരിക്കാൻ പരമാവധി പരിശ്രമിക്കണം. ഈ സുന്നത്തുകൾ നിസ്കരിച്ചു പോരുകയാണ് വേണ്ടത്. കാരണം നാളെ പരലോകത്ത് നാം വിചാരണ നേരിടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യഖൂലുല്ലാഹു തബാറക വ തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉന്നുറൂഹൽ തജിദൂന ലി അബ്ദീന അഫിലതം മിൻ സലാ, നിങ്ങൾ നോക്കൂ, എന്റെ അടിമക്ക് നിസ്കാരത്തിൽ നിന്ന് വല്ല സുന്നത്തുകളും ഉണ്ടോ? തതിമൂന ബിഹാ മാ നഖസ മിനൽ ഫരീള, മാ നഖസ മിനൽ ഫരീള, ഫർള് നിസ്കാരത്തിൽ നിന്ന് അവന് വല്ല കുറവും വന്നിട്ടുണ്ടെങ്കിൽ ഈ സുന്നത്ത് വെച്ചങ്ങ് പൂർത്തീകരിക്കാൻ പറ്റും. അവൻ്റെ ഫർള് നിസ്കാരത്തിൽ വല്ല കുറവുകൾ വല്ല വീഴ്ചകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഇവന് സുന്നത്ത് നിസ്കാരമുണ്ടോ എന്നൊന്ന് നോക്കൂ മലക്കുകളെ എന്ന് അള്ളാഹു പറയുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നിസ്കരിക്കുന്ന നിർബന്ധ നമസ്കാരം, അത് അനിവാര്യമാണ്. എവിടെയെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിലോ? ഒരു പക്ഷേ അള്ളാഹു സ്വീകരിക്കില്ല. ആ സന്ദർഭത്തിൽ നാളെ മഴസറിയ നമുക്ക് സുന്നത്ത് നമസ്കാരം കൂടെ ഉണ്ടെങ്കിൽ അതെടുത്തുകൊണ്ട് നമ്മുടെ ഫർള് പൂർത്തീകരിക്കുമെന്നാണ് ഈ മഹത്തായ വചനം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് സാധാരണഗതിയിൽ നമുക്ക് 24 ആകെ ഒരല്പസമയമേ നമസ്കരിക്കാൻ വേണ്ടൂ. എന്നാൽ പോലും അത് കൃത്യമായി ചെയ്യാത്തവരാണ് നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ. പല ആളുകളെയും ശ്രദ്ധിച്ചാൽ കാണാം, ബാക്കിയുള്ളതിനൊക്കെ അവർക്ക് സമയമുണ്ട്. എന്തിനും സമയമുണ്ട്. ടൈം പാസ് എന്നാൽ പൊതുവെ പറയുക തന്നെ, സമയം പോക്കാൻ പലതും ചെയ്യും, പക്ഷെ നിസ്കരിച്ചുകൂടാ. അതെന്തോ ആ സമയത്തേക്ക് അങ്ങ് എത്തിപ്പെടില്ല. അതൊരു പ്രത്യേകത സ്വഭാവമായി മനുഷ്യൻ കൊണ്ടു നടക്കുന്നു. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, മുസ്ലിങ്ങളെ പോലെ നമ്മളെപ്പോലെ കൃത്യമായി ടൈം മാനേജ്മെന്റ് ആർക്കാണുള്ളത്? ഓരോന്നും കൃത്യസമയം, അതാ കൃത്യസമയത്ത് തന്നെ നമസ്കരിച്ചു കൊള്ളണം. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ നോക്കും, നിങ്ങൾ നിസ്കാരത്തിന് ബാങ്ക് വിളിച്ചാൽ ആ ആദ്യ വക്തി തന്നെ നിസ്കാരം നടത്തി പള്ളി അടച്ചവർ പോകും. നമ്മുടെ ഇവിടെയോ ബാങ്ക് വിളിച്ച് ആ നിസ്കാരത്തിൻ്റെ സമയം കഴിയുന്നതുവരെ അടുത്ത ബാങ്ക് വിളിക്കുന്നവരെ നിസ്കരിച്ചുകൊണ്ടേയിരിക്കും ആളുകൾ. ഒരു കൃത്യത നമുക്കില്ല. നമ്മളതിലൊക്കെ കണിശത കൃത്യമായി പാലിച്ച് പഠിക്കണം. ഇവിടെ ഈ സുന്നത്തുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതിൽ സുബഹിയുടെ സുന്നത്ത് അതിപ്രധാനമാണെന്ന് പറഞ്ഞല്ലോ. ഇന്ന് പലരും സുബഹിക്ക് എഴുന്നേൽക്കാത്തവരാണ്. സുബഹി തന്നെ നിസ്കരിക്കാത്തവർക്ക് എന്താ സുബഹിയുടെ സുന്നത്ത്? സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം സുബഹിയുടെ സുന്നത്താണെന്ന് പറയുമ്പോൾ സുബഹിയുടെ ശ്രേഷ്ഠത എത്രയാണ്? അപ്പോൾ നാം കാലത്ത് എഴുന്നേറ്റ് സുബഹി നമസ്കരിക്കണം. ഒരു വീട്ടിൽ സുബഹി നമസ്കരിക്കാതിരുന്നാൽ ആ വീട്ടിൽ ബറക്കത്തുണ്ടാവുകയില്ല. സുബഹിയുടെ സുന്നത്ത് നമസ്കരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹ് ലക സദ്റക എന്ന ആ സൂറത്തും കുൽ യാ അയ്യുഹൽ കാഫിറൂന എന്ന സൂറത്തും, ഒന്നാമത്തെ റക്അത്തിൽ രണ്ട് സൂറത്ത് ഒന്നിച്ചു, രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ എന്ന സൂറത്തും
കുൽ ഹുവല്ലാഹു അഹദ് എന്ന ഇഖ്ലാസ് സൂറത്തും അത് രണ്ടും ഒന്നിച്ച് ഓതുക. അങ്ങനെ നാല് സൂറത്ത് രണ്ടരക്കയത്തിലായി ഓതിയാൽ അത് ഏറ്റവും നല്ലതാണ്. കാരണം ഹദീത്തിൽ വന്നിട്ടുണ്ട് അന്നമൻ ദാവമ അലാ ഖിറാഅത്തി ഹിമാ ഫീഹിമ, ഈ രണ്ട് റക്കായത്തിൽ ഈ രണ്ട് സൂറത്തുകൾ ഒരാൾ പതിവാക്കിയാൽ സാലത്ത് അൻഹു ഇല്ലത്തുൽ ബവാസീരി. ഇല്ലത്തുൽ ബവാസീർ എന്ന് പറഞ്ഞാൽ ഈ ബഗന്ധരം അഥവാ അർശസ് രോഗത്തിൻ്റെ ലക്ഷണം അവനിൽ തീരെ ഇല്ലാതെയാകും എന്ന് ഹദീത്തിൽ വന്നിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ലൊരു ചികിത്സയാണത്. സുബഹി നമസ്കാരത്തിന് എഴുന്നേറ്റ് ഈ നാല് സൂറത്തുകൾ രണ്ട് റക്കായത്തിലായി ഓതി സുബഹിക്ക് മുമ്പ് രണ്ട് റക്കായത്ത് സുന്നത്ത് സ്കരിക്കുക. സുബഹിയുടെ സുന്നത്തിന് ശേഷം അല്പമൊന്ന് ചെരിഞ്ഞ് കിടക്കുന്ന ആളുകളെ ചിലപ്പോൾ പള്ളിയിൽ നിങ്ങൾ കണ്ടിരിക്കും, അത് നബിചര്യയാണ്. സുബഹി നമസ്കരിച്ചതിന് ശേഷം അല്പം ഒന്ന് ചെരിഞ്ഞു കിടക്കൽ. ഇദാ സല്ല അഹദുക്കും റകഅത്തൈൽ ഫജ്ർ, നിങ്ങളിൽ ആരെങ്കിലും പ്രഭാതത്തിലെ ആ രണ്ട് റക്അത്ത് സുബഹിക്ക് മുമ്പ് നിസ്കരിച്ചാൽ ഫൽ ഇൽതജി അലാ യമീനിഹി, അവൻ വലഭാഗത്തേക്ക് ഒന്ന് ചെരിഞ്ഞു കിടക്കട്ടെ, ഒരല്പസമയം ഒന്ന് ചെരിഞ്ഞു കിടക്കുക സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പ്. ഇത് ഖബറിൽ കിടക്കുന്നത് പോലെ കിടക്കുന്നതാണ് ഉത്തമം എന്നാണ് ഹദീത്തിൽ വന്നിട്ടുള്ളത്. ഇനി ഒരാൾ സുന്നത്തിനെ പിന്തിച്ചു, ഒരാൾ എഴുന്നേറ്റ് ഉദുവൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും സുബഹിയുടെ സമയം അവസാനിക്കാറായി, സുന്നത്ത് നിസ്കരിക്കാൻ സമയമില്ല. അത്തരമൊരു ഘട്ടത്തിൽ അവൻ എന്ത് ചെയ്യണം? ആദ്യം സുബഹി നിസ്കരിക്കുക, എന്നിട്ട് സുബഹിയുടെ സുന്നത്ത് സുബഹി നിസ്കരിച്ചതിന് ശേഷത്തേക്ക് പിന്തിക്കാം. അതുകൊണ്ടൊരു കുഴപ്പവുമില്ല, സുബഹി നിസ്കരിച്ചതിന് ശേഷത്തേക്ക് സുബഹിയുടെ സുന്നത്ത് പിന്തിക്കാം. അങ്ങനെ ഒരാൾ സുന്നത്ത് പിന്തിച്ചാണ് നിസ്കരിക്കുന്നത് എങ്കിൽ സുന്നത്തിന് ശേഷമാണ്, സുബഹി നിസ്കരിച്ച് സുന്നത്ത് നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കിടത്തം സുന്നത്ത്, അല്ലാതെ സുബഹി നിസ്കരിച്ച് സുന്നത്ത് നിസ്കരിക്കുന്നതിന് മുമ്പല്ല കിടക്കേണ്ടത്. അതുകൂടി മനസ്സിലാക്കണം. അങ്ങനെ കിടക്കുന്നുവെങ്കിൽ അതത്ര അനിവാര്യമായ കാര്യമല്ല, അല്ലെങ്കിലും നബിചര്യയാണ്. രാവിലെ തന്നെ ഒരു നബിചര്യ പിൻപറ്റിയാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റിക്കൊണ്ട് തന്നെ ഒരു ദിവസം ആരംഭിച്ചാൽ അതിനൊരു പുണ്യമുണ്ടല്ലോ. ഞാനിത് പറയാൻ കാരണം പള്ളികളിലൊക്കെ ചിലപ്പോൾ സുബഹിക്ക് ചെല്ലുന്ന ആളുകൾ സുബഹിയുടെ സുന്നത്ത് നിസ്കരിച്ചിട്ട് ഇങ്ങനെ വലഭാഗം ചെരിഞ്ഞ് അല്പസമയം കിടന്നു എഴുന്നേൽക്കുന്ന കാരണവന്മാരെ കാണാറുണ്ട്. എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് പലരും തെറ്റിദ്ധരിക്കും. അവർ ക്ഷീണം കൊണ്ടല്ല, മടി കൊണ്ടുമല്ല, മറിച്ച് അവർ ഒരു നബിചര്യ പിന്തുടരുകയാണ്. അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയെങ്കിലും ഇത് ഉപകരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇക്കാര്യം സാധാരണക്കാർക്ക് വേണ്ടി പറയുന്നത്. ഫർദ് നിസ്കാരത്തിൻ്റെ സമയമായാൽ ആ ഫർദിന് മുമ്പുള്ള റവാത്തിബിൻ്റെ സമയവുമായി, ഉദാഹരണം ദുഹറിന് ബാങ്ക് കൊടുത്തു, ദുഹറിന് മുമ്പുള്ള സുന്നത്തിൻ്റെ സമയമായി. ദുഹറിന് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ദുഹറിൻ്റെ സുന്നത്ത് നിസ്കരിക്കാൻ പറ്റില്ല. ദുഹർ ബാങ്ക് വിളിച്ചാൽ ദുഹറിൻ്റെ സമയമായി, അപ്പോൾ ദുഹറിൻ്റെ മുമ്പുള്ള സുന്നത്തിൻ്റെയും സമയമായി. ആ ഫർദ് നിസ്കരിച്ചു കഴിഞ്ഞാലോ അതിൻ്റെ ശേഷമുള്ള സുന്നത്തിൻ്റെയും സമയമായി. അപ്പോൾ സുന്നത്ത് നമസ്കാരത്തിൽ റവാത്തിബ് സുന്നത്തുകളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ഈ റവാത്തിബ് സുന്നത്തുകൾ നമസ്കരിച്ച് പുണ്യം നേടാൻ ശ്രമിക്കണം. കാരണം ഒരു മനുഷ്യനെ കുഫറിൽ നിന്ന് വേർതിരിക്കുന്ന നിസ്കാരമാണ് എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സത്യനിഷേധിയും സത്യവാനും തമ്മിലുള്ള അന്തരം, അത് ബൈനൽ അബദി വൽ കുഫർ അസ്വലാ നിസ്കാരമാണ്. അപ്പോൾ നിസ്കാരം നാം കേവലം ഒരു ആചാരമായി ഓടിച്ചെന്ന് മൂന്ന് റക്കാത്തോ നാല് റക്കാത്തോ നിസ്കരിച്ച് ഓടിപ്പോന്നാൽ പോരാ. അതിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ച്, ആ നിസ്കരിക്കുന്നതോടൊപ്പം ഫർദ് നിസ്കരിച്ച്, പിന്നെ ശേഷം സുന്നത്തുണ്ടെങ്കിൽ അത് നിസ്കരിച്ച്, അതെല്ലാം ആ ക്രമത്തിൽ ചെയ്യുമ്പോഴാണ് നാം അള്ളാഹുവിലേക്ക് അടുക്കുന്നത്. ഇന്ന് പലർക്കും മാനസിക പ്രശ്നമാണ്, ടെൻഷനാണ്. ഈ ടെൻഷനൊക്കെ മാറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഇത് തന്നെയാണ്. അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ നമസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതത്തിൽ എന്താണ് പടച്ചറപ്പിന് ഓർക്കുന്ന മറ്റൊരു പ്രവർത്തനം? അതുകൊണ്ട് നിസ്കരിക്കാതിരുന്നാൽ അവൻ്റെ മനസ്സ് ഒരിക്കലും നിയന്ത്രിക്കാൻ അവന് കഴിയില്ല. ഇവിടെ നാം ശരിക്ക് ഒരു 5 മിനിറ്റോ 3 മിനിറ്റോ പടച്ചറപ്പിനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് സുജൂദിൻ്റെ സ്ഥലത്തേക്ക് മാത്രം നോക്കി ഒരു ഏകാഗ്രത പഠിക്കുകയാണ്. ഇന്നിപ്പോൾ ആർട്ട് ഓഫ് ലിവിങ് മുതൽ ലോകത്തെ എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും ഇതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ സകല ധ്യാന കേന്ദ്രങ്ങളിലും ജനങ്ങളെ മനസ്സല്പസമയം അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ എന്ന പാഠമാണ് നൽകുന്നത്. നമുക്ക് ഇസ്ലാം നേരത്തെ നൽകിയ പാഠമാണിത്. അള്ളാഹുവിനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് 5 നേരം നാം കൃത്യമായി അല്പസമയം നിൽക്കുന്നു, അത് ഒരു ശരിക്കും ഒരു മെൻ്റൽ പവർ നമുക്കുണ്ടാക്കി തീർക്കും. ആ ഒരു ആത്മവിശ്വാസം അത് മനുഷ്യന് ഒരുപാട് ഗുണം നൽകും. സുന്നത്തുകൾ വെച്ച് പ്രധാനപ്പെട്ട ഒന്നാണ് വിത്ര് നമസ്കാരം. അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, ഔത്തിറു ഫ ഇന്ന അല്ലാഹ വിത്രുൻ, നിങ്ങൾ വിത്ര് നിസ്കരിക്കൂ, അള്ളാഹു വിത്രാണ്, ഒറ്റയാണ്. യുഹിബുൽ വിത്ര, അള്ളാഹു ഒറ്റയെ ഇഷ്ടപ്പെടുന്നു. ഈ വിത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ വിത്രു റക്അത്തു മിൻ ആഖിറിൽ ലൈൽ, ഒരു രാവിന്റെ അന്ത്യത്തിൽ നമസ്കരിക്കുന്ന ഒരു റക്അത്ത് നമസ്കാരം. അപ്പോൾ വിത്രിനൊരു പ്രത്യേകത ഉണ്ട്, അത് രാത്രിയിലെ അവസാനത്തെ നിസ്കാരമായിരിക്കലാണ് നല്ലത്. രാത്രിയിലെ അവസാനത്തെ നിസ്കാരമാക്കുക. ഇതിൻ്റെ സമയം എപ്പോഴാ? ഇഷാ നിസ്കരിച്ച് സുബഹി വരെ. ഇഷാ നിസ്കരിച്ച് കഴിഞ്ഞ് സുബഹി വരെയുള്ള സമയത്ത് വിത്ര് നിസ്കരിക്കാം. വിത്ര് എത്ര റക്അത്താണ്? ചുരുങ്ങിയത് 1 റക്അത്ത്, കൂടിയാലോ 11 റക്അത്ത്. ഒന്നിലധികം റക്അത്ത് നിസ്കരിക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നു എന്നിരിക്കട്ടെ, എന്നാൽ എല്ലാ 2 റക്അത്തിനും സലാം വിടണം. പൂർണ്ണതയിൽ ഏറ്റവും ചുരുങ്ങിയത് 2 സലാം കൊണ്ട് 3 റക്അത്ത് നിസ്കരിക്കലാണ്. ആദ്യം 2 റക്അത്ത് നിസ്കരിച്ച് സലാം വിട്ടുക, പിന്നെ 1 റക്അത്തും കൂടി നിസ്കരിക്കുക. ഇതാണ് വിത്രിൻ്റെ പൂർണ്ണതയിൽ ഏറ്റവും ചുരുങ്ങിയത്. വിത്രിന് ശേഷം
വിത്തർ നിസ്കരിച്ചു കഴിഞ്ഞാൽ സുബഹാന മലിക്കൽ ഖുദ്ദൂസ് എന്ന് മൂന്ന് തവണ പറയലും മൂന്നാമത്തെ തവണ അല്പം ശബ്ദം ഉയർത്തി പറയലും പ്രത്യേക സുന്നത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇജാലു ആഖിറ സ്വലാത്തിക്കും ബില്ലൈലി വിത്തറ, നിങ്ങൾ നിങ്ങളുടെ രാത്രിയിലെ അവസാനത്തെ നിസ്കാരം വിത്തറാക്കുക. ഈ നിർദ്ദേശപ്രകാരം റമദാനിൽ ജമാഅത്ത് നഷ്ടപ്പെടും എങ്കിൽ പോലും, ഇപ്പോൾ റമദാനിൽ നമ്മൾ തറാവി നിസ്കരിച്ചാൽ അപ്പോൾ തന്നെ വിത്തറിൻ്റെ ജമാഅത്ത് ഉണ്ടാവും. പക്ഷേ ചില ആളുകൾ തറാവി കഴിഞ്ഞ് വിത്തറിന് നിൽക്കാതെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നിങ്ങൾ കണ്ടിരിക്കും. എന്താ കാരണം? അവർ രാത്രി ഉറങ്ങിയതിന് ശേഷം പിന്നെ എഴുന്നേറ്റ് അവസാനത്തെ നിസ്കാരം, രാത്രിയിൽ അവസാനത്തെ നിസ്കാരം ഇതായിരിക്കണം എന്ന ആ സുന്നത്ത് കിട്ടാൻ പോവുകയാണ്. അവസാനത്തിലേക്ക് പിന്തിക്കൽ ജമാഅത്ത് പോകുമെങ്കിലും സുന്നത്താണ്. ഉറങ്ങിയാൽ ഉണരുമെന്ന് ഉറപ്പുള്ള ആളുകൾ സുബഹിയാകുന്നതിന് മുമ്പ് ഉണർന്ന് ഇത് നിസ്കരിക്കലാണ് നല്ലത്. അപ്പോഴെങ്ങനെയാണ് ഇത് നിസ്കരിക്കുന്നത്? കിബിലക്ക് തിരിഞ്ഞ് സാധാരണ നിസ്കാരത്തിൻ്റെ എല്ലാ നിബന്ധനകളും പാലിച്ച് ഞാൻ വിത്ര നമസ്കാരത്തെ രണ്ട് റക്അത്ത് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നു, അള്ളാഹു അക്ബർ, രണ്ട് റക്അത്ത് നിസ്കരിച്ച് സലാം വിട്ടുക. ശേഷം അതേ നിയ്യത്ത് ചെയ്ത് ഒരു റക്അത്ത് നിസ്കരിക്കുക. അങ്ങനെ മൂന്ന് റക്അത്ത് ചുരുങ്ങിയത്, അല്ലെങ്കിൽ ഒരു റക്അത്തെങ്കിലും, കൂടിയാൽ പതിനൊന്ന് റക്അത്ത്. ഈ രണ്ട് വീതം പത്ത്, പിന്നെ ഒന്ന്, അങ്ങനെ പതിനൊന്ന്, അവസാനം ഒന്ന്. നമ്മൾ നിയ്യത്ത് വെക്കുമ്പോൾ രണ്ട് 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 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഓരോ ഈ രണ്ട് റക്അത്തിനും ഞാൻ വിത്ര നമസ്കാരത്തെ രണ്ട് റക്അത്ത് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു എന്നാണ് നിയ്യത്ത് വെക്കേണ്ടത്. രണ്ട് റക്അത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഓരോന്നിനും ഈ രണ്ടിനും വെക്കണം, അവസാനത്തെ ഒന്നിന് ഞാൻ ഒരു റക്അത്ത് എന്ന് വെക്കണം, ഓരോന്നിനും വേറെ